ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നലെ ഒരു 27 വയസ്സായ ഒരാള് മരിച്ചു ഡെങ്കിപ്പനി വന്നിട്ട്. ഡെങ്കു എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിസ് മോസ്കിറ്റോസ് ആണ് ഇത് പരത്തുന്നത്, നമ്മളെ ടൈഗർ മോസ്കിറ്റോസ് എന്ന് പറയും, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് പേടിയാണല്ലോ എല്ലാവരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിനാ മോസ്കിറ്റോന് കടക്കാൻ പറ്റാത്ത ലെവലിൽ ആക്കി വെക്കുക. ഞാൻ വെരി സിമ്പിളാണ് ഇത്. ആദ്യം നമ്മൾ ഈ കട്ടിലൊക്കെ ഇതിൻ്റെ നെക്സ്റ്റ് പീസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ കണ്ട പൊട്ടിച്ച് ഞാൻ ഉള്ളിലേക്ക് വരാം ഒരു മിനിറ്റ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കടക്കുന്ന സമയത്ത് നോർമലി കടന്നു, ഇതാ സംഭവം ക്ലോസായി ഇമ്മീഡിയറ്റ്. പിന്നെ വേറെ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ചെയ്ത് നോർമൽ മാറ്റമുണ്ട്, നമുക്കിപ്പോൾ അത്രയും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഗവൺമെൻറ് അതോറിറ്റി പുറമേ ഇല്ല ഇതിനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ തന്നെ അടുത്തില്ല അവനെ പനി വന്നിട്ടുണ്ടെങ്കിൽ ആ കൊതു അവിടെ നിന്ന് കടിച്ച് ഇവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ഏരിയ സേഫ് ആക്കുക, നമ്മൾക്ക് അത്രയും നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെങ്കു അതുകൊണ്ട് ബി സേഫ്, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾ, ഏകദേശം മാസങ്ങൾ, ഈ മഴയൊക്കെ തുടങ്ങിയതിന് മുതൽ ഡെങ്കിപ്പനി ഒരുപാട് വളരെ വളരെ കൂടുതലാണ് ബാംഗ്ലൂരിൽ. അത് ഭീകരമായ ലെവലിലേക്ക് മാറുന്നുണ്ട്. ഇന്നലെ ഒരു 27 വയസ്സായ ഒരാൾ മരിച്ചു ഡെങ്കിപ്പനി വന്നിട്ട്. അപ്പം അത്ര സീരിയസ് സംഭവമാണിത്. കഴിഞ്ഞ വർഷം എനിക്ക് ഏകദേശം ഇതേ സമയത്ത് ഡെങ്കിപ്പനി വന്നായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു വല്ലാത്ത മാനസികമായിട്ട് നമ്മൾക്ക് ഇത് വന്നാൽ മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പ്ലേറ്റ്ലേറ്റ്സ്, അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പ്ലേറ്റ്ലേറ്റ്സിൻ്റെ കൗണ്ട് കുറയുക, അപ്പോൾ നമുക്ക് ബ്ലഡിന് ആളെ കിട്ടണം, അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു വല്ലാത്ത ഒരാഴ്ചത്തോളം എനിക്ക് അതിൽ ഈ ഡെങ്കു ഫീവർ വന്നിട്ട് ഒരാഴ്ചത്തോളം ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് പറയാൻ കാരണം, നമ്മൾ ഡെങ്കു നാട്ടിലൊക്കെ പിന്നെയും കുറച്ചൊക്കെ കൺട്രോൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡെങ്കു എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിസ് മോസ്കിറ്റോസ് ആണ് ഇത് പരത്തുന്നത്, നമ്മളെ ടൈഗർ മോസ്കിറ്റോസ് എന്ന് പറയും. ആ ഒരു വരവരി ഉണ്ടാവില്ലേ അതിൻ്റെ കാലിനൊക്കെ, അതാണ് ടൈഗർ മോസ്കിറ്റോ. അതാണ് ഈ ഡെങ്കു ഫീവർ വരാനിൽ ഒറ്റ കാരണം. വേറെ ഒരു കാരണത്തിലും ഡെങ്കു വരുന്നില്ല. ഒരു ഡെങ്കു ഫീവറായ ഒരാളെ കടിച്ചിട്ട് ആ ഡെങ്കു ആ പിന്നെ മോസ്കിറ്റോ നമ്മൾ കടിക്കുമ്പോഴാണ് അത് നമ്മളിലേക്ക് പകരുന്നത്. അപ്പോൾ റീസൺ എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് ഇതിന് ഒരു കൺട്രോളും എങ്ങനെയാണ്, ഇപ്പോൾ ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റും പുറമേലെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളും കാര്യങ്ങളും. ഈവൻ നമ്മളെ ഫ്രണ്ടിൽ തന്നെ, ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ കരിക്കിൻ്റെ ഒരു വെണ്ടറുണ്ട്, പുള്ളിയൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഇടുക. മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് ഉണ്ടാവുക, അതിലൊക്കെ മോസ്കിറ്റോസ് വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് പേടിയാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഓക്കെ, നമ്മളിപ്പം വിൻഡോ, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ വിൻഡോ ഇതാ മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. മോസ്കിറ്റോ നെറ്റ് ഇടും, അതൊരു ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ളിൽ, ഇപ്പോൾ പുറത്തുനിന്നാണ് ഇത് സാധാരണ ഡേ ടൈമിലാണ് കടിക്കുന്നത്, ഈ ടൈഗർ മോസ്കിറ്റോ കൂടുതൽ ചാൻസ് ഇത് ഡേ ടൈമിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഡേ ടൈമിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾക്ക് പിന്നെ ഉള്ളിൽ നിന്ന് ഈ നൈറ്റിലും നമ്മളെ കടിക്കാം, അങ്ങനെയാണ് വേറൊരു ചാൻസ്. പിന്നെ ഈ ഡെങ്കു ഫീവർ പകരുന്ന സമയത്ത് നമ്മളെ പരിസരത്തിലും ഈ പനിയിലെ ആൾക്കാരുണ്ടാവാം, അപ്പം മോസ്കിറ്റോ പെട്ടെന്ന് അത് സ്പ്രെഡാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളൂ, നമുക്ക് നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിനാ മോസ്കിറ്റോന് കടക്കാൻ പറ്റാത്ത ലെവലിൽ ആക്കി വെക്കുക. ഞാൻ ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പനി വന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, മൊത്തം കവർ ചെയ്തു കേട്ടോ. ഈ ഇതിപ്പം മോസ്കിറ്റോ നെറ്റ് പിന്നെ വിൻഡോനുണ്ട്, അത് കൂടാണ്ട് നമ്മൾ ഡോറിന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ. നമുക്ക് കാണാൻ പോവാം നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എവിടെയില്ല, ഇപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോസ്കിറ്റോ വളരെ കുറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ ഒരു ബാറ്റ് അഥവാ ഒന്ന് രണ്ടെണ്ണം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെ ഇലക്ട്രിക്കൽ ബാറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ അപ്പാട് ഇത് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കട്ട്. നമ്മൾ ബെഡ്റൂം, ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ശരിക്കും. അപ്പം നമ്മൾ പുറത്തെ ആക്സസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത് കണ്ട. ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്. അതിന് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതൊരു നല്ല കമ്പനീൻ്റെയാണ്, ക്ലാസിക് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് യൂട്ടിലിറ്റിയിൽ ഒന്ന് ഞാൻ ഫിറ്റാക്കി, പിന്നെ നമ്മൾ ബാൽക്കണിയിലേക്ക് ഇല്ലതിനും ഫിറ്റാക്കി, പിന്നെ മെയിൻ ഡോറിനും ഫിറ്റാക്കി. നമ്മൾ ഇതിൻ്റെ പിന്നെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓപ്പറേഷൻസ് ഇത് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് വെരി ഈസിയാണ്. നമ്മൾ ഇത് കണ്ടോ, വാൽക്രോണിൻ്റെ ഒട്ടിച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ അളവ് എടുത്തിട്ടാണ് നമ്മൾ, ഇതിൻ്റെ കട്ട്ലറിൻ്റെ അളവ് എടുത്തിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. അതിൽ ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നത് ഈ നെറ്റ്, ഇത് ഒറ്റ പീസാണ്. ഇതിനെ കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം, അത് വിട്ടിട്ട് നമ്മൾ ഉള്ളിൽ പോയാൽ ഇമ്മീഡിയറ്റ് അത് ക്ലോസ് ആവും. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കാം, എന്നാലും ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ആ ഒരു ഇതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സിമ്പിളാണ്, വെരി സിമ്പിളാണ്. ഇത് ആദ്യം നമ്മൾ ഈ കട്ടിലൊക്കെ ഇതിൻ്റെ നെക്സ്റ്റ് പീസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ, കണ്ട ഒട്ടിച്ചു കഴിഞ്ഞാൽ, ഇപ്പുറത്ത് ഇത് വാൽക്രോ ആണ്. ഇത് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായി വെച്ച് ഇതിനെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ നമുക്കിതിനെ, ഇത് മാഗ്നറ്റിക് ആയിട്ടുള്ള ക്ലോഷറാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പം കണ്ടു, ഇപ്പം ആരെങ്കിലും ഇത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മളിപ്പോൾ ആരെങ്കിലും പുറത്ത് പോയാൽ ഇതാത് ക്ലോസ് ആയി സംഭവം. ഇതിങ്ങനെ ക്ലോസ് ആവുമ്പം ഇമ്മീഡിയറ്റ് ക്ലോസ് ആവുന്നത് കൊണ്ട് തന്നെ മൊസ്കിറ്റോനെ അങ്ങനെ പെട്ടെന്ന് നമ്മളിപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആരെങ്കിലും വന്നു, കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് അത് മറന്നു പോകും ഡോർ അടക്കാൻ. അങ്ങനെയാണ് ഒരുപാട് മൊസ്കിറ്റോ ഉണ്ടായിരുന്നു. ഇത് വെച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഉള്ളിലേക്ക് വരാം, ഒരു മിനിറ്റ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കടക്കുന്ന സമയത്ത് നോർമലി കടന്നു, ഇതാ സംഭവം ക്ലോസ് ആയി. ഇമ്മീഡിയറ്റ് തന്നെ വിത്തിൻ എ സെക്കൻഡ് സംഭവം ക്ലോസ് ആയി. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഞാൻ ഇതേ സംഭവം തന്നെ നമ്മളിവിടെ പിന്നെ യൂട്ടിലിറ്റിയിലും വെച്ചിട്ടുണ്ട്. മെയിൻ ഡോറിൻ്റെതും ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതൊരു വെരി ഭയങ്കര യൂസ്ഫുള്ളാണ് സാധനം. നമുക്കിനി അഥവാ ഇത് വെച്ചിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ടാലും നല്ല കാറ്റൊക്കെ കൊള്ള വരും, അപ്പം ടോട്ടലി ക്ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയും ഒരു കാര്യമുണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല സാധനമാണ്. നിങ്ങൾ ഇത് ഒന്ന് മേടിച്ച് ഫിറ്റിയാക്കുകയാണെങ്കിൽ നമ്മളെ മൊസ്കിറ്റോനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ പ്രോബ്ലം വരുന്നത് നമുക്ക് പിന്നെ ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെയും കാണിച്ചു തരാം, ഒരു മിനിറ്റ് പാ. ഇതേണ്ട, നമ്മൾ മെയിൻ ഡോറിനും ഇതിൻ്റെ അളവ് വേറെയാണ്. ഇത് ഫിറ്റാക്കിയിട്ടുണ്ട്, പുറത്തുനിന്നാണ് ഇത് ഫിറ്റാക്കിയത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ സംഭവം ക്ലോസ് ആയി. പിന്നെ വേറെ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ചെയ്ത് നോർമലി വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിൻ്റെ വിൻഡോസിന് അതൊന്നും ചെയ്യില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സെപ്പറേറ്റ് ആക്കി. ഇവിടെ ദൈവം അതൊന്ന് കാണിച്ചു തരാം. കട്ട്. നമ്മളിതാ പുറമേ ഇല്ലത് ബാത്റൂമിന് ഒരു നെറ്റ് ജസ്റ്റ് പുറത്തുനിന്ന് ഫിറ്റാക്കി, അതുകൊണ്ട് ഇതിലേക്ക് കൂടെ വരാറുണ്ടായിരുന്നു കൊതുക്, ഇപ്പം അതും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊത്തം സീല് ചെയ്തു. അപ്പോൾ ഞാൻ നമ്മൾ ചെയ്തത് കാണിച്ചെന്നില്ലേ, അപ്പം വെരി ഈസി. അതിൻ്റെ നെറ്റിൻ്റെത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മാറ്റമുണ്ട്. നമുക്കിപ്പോൾ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, ഗവൺമെൻറ് അതോറിറ്റി പുറമേയിൽ ഇതിനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പം ഈ ഫ്ലാറ്റിൽ തന്നെ അടുത്തില്ല അവന് പനി വന്നിട്ടുണ്ടെങ്കിൽ ആ കൊതു അവിടെ നിന്ന് കടിച്ച് ഇവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ഏരിയ സേഫ് ആക്കുക. നമ്മൾക്ക് അത്രയും നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെങ്കു വന്നാൽ സംഭവം ശരിക്കും ഇപ്പോഴും പേടിയാണ്. അപ്പോൾ ഡെങ്കു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റ്ലൈറ്റ്സിൻ്റെ ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ടും ഒരുപാട് ഇപ്പം കൂടി വരുന്നതുകൊണ്ട് അത് പകർച്ച വരാൻ നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി അഥവാ നമ്മൾ ഈ കയറുമ്പോൾ ചെറിയ ഓരോരോ കൊതു കയറുകയാണെങ്കിൽ അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇലക്ട്രിക്കലിൻ്റെ ബാറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് മേടിച്ചോ. അതുകൊണ്ട് ബി സേഫ്, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.